സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യസഭാ അംഗവും CPM സംസ്ഥാന കമ്മിറ്റിയുമായ അംഗവുമായ ശ്രീ കെ സോമപ്രസാദാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ സോമപ്രസാദ്. ആദ്യമേ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം താങ്കളെ തിരഞ്ഞെടുത്തു, അതിനുള്ള അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിക്കുകയാണ്. സന്തോഷം, വളരെ നന്ദി. നിർഭാഗ്യവശാൽ നമ്മളിന്ന് സംസാരിക്കുന്ന വേളയിൽ താങ്കളുടെ പാർട്ടിയായ CPM ദേശീയ തലത്തിലൊരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, 25 വർഷത്തിലധികമായി ഭരണത്തിലിരുന്ന ത്രിപുരയിൽ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തു പറയുന്നു? അല്ലാതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. പക്ഷേ പാർട്ടി ഇതിൽ നിന്നും ഗെറ്റ് ഓവർ ചെയ്യും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഇത്തരം തിരിച്ചടികൾ ഇതിന് മുമ്പും പാർട്ടി നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു ഒന്നര വർഷത്തിന് മുമ്പ് ത്രിപുരയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ CPM ഭരണത്തിൽ. ബംഗാളിൽ നിന്ന് പോയി, കേരളത്തിൽ വന്നിരുന്നില്ല. ഇടയ്ക്ക് കുറച്ച് പീരീഡ് ത്രിപുരയിൽ മാത്രമേ ഭരണത്തിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു താൽക്കാലികമായിട്ടുള്ള തിരിച്ചടി അവിടെ ത്രിപുരയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ പാർട്ടി അവിടെ പരിശോധിക്കും. ജനങ്ങളിൽ നിന്നും അങ്ങനെ പിന്നെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിച്ച് തിരുത്തും, അവർ ത്രിപുരയിൽ തിരികെ വരികയും ചെയ്യും. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ വലതുപക്ഷത്തിൻ്റെ വിജയമാണ്. ഇപ്പോൾ മേഘാലയയിൽ കോൺഗ്രസ് മുന്നിലാണ്, പക്ഷേ BJP നാഗാലാൻഡിലും മേഘാലയയിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുതിരക്കച്ചവടത്തിലൂടെ അവർ അധികാരത്തിൽ വന്നെന്നിരിക്കും. വലതുപക്ഷം വലിയ രീതിയിൽ വിജയിക്കുകയും ഇടതുപക്ഷം ദുർബലമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ദേശീയ തലത്തിലില്ല. താങ്കളൊരു രാജ്യസഭാ അംഗം കൂടി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, താൽക്കാലികമായി ഞാൻ ഈ പറഞ്ഞല്ലോ, ഒരു വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് ഇപ്പം ത്രിപുര ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ അവിടെ പ്രധാനമന്ത്രി അടക്കം അവിടെ ചെന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കൊടുത്ത വലിയ വാഗ്ദാനമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ 7 ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും പ്രത്യേക സാമ്പത്തിക ആനുകൂല്യങ്ങൾ. കേന്ദ്രത്തിലെ ഭരണം ഞങ്ങളാണ് നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് കേരളത്തിന് പിന്നെ ത്രിപുരയ്ക്ക് ആവശ്യമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ഞങ്ങൾ കോടിക്കണക്കിന് രൂപ ഞങ്ങൾ തരും. അതോടൊപ്പം തന്നെ BJP പ്രഖ്യാപിച്ചൊരു പരിപാടിയുണ്ട്, ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു വികസനത്തിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ്. അതോടൊപ്പം തന്നെ ആ സംസ്ഥാനങ്ങളിലെ സാമ്പത്തികവും വ്യാവസായികമായിട്ടുള്ള വികസനങ്ങൾക്ക് വേണ്ടി തൊട്ട് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ചില പ്രത്യേക ബന്ധങ്ങളുണ്ടാക്കുക, കരാറുകളുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക, ആ അടിസ്ഥാനത്തിൽ വലിയ വികസനം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ത്രിപുര അടക്കം വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം അവർ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് ത്രിപുരയിലേക്ക് ഇതുവരെ ഉണ്ടാവാത്ത ഒരുപാട് വികസനങ്ങൾ വരാൻ പോകുന്നു. അത് RSS നേതാക്കന്മാർ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നു. ത്രിപുര എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംസ്ഥാനവും വളരെ ചെറിയൊരു ജനസംഖ്യയുള്ള ഒരു സ്ഥലമാണ്. രണ്ട് പാർലമെൻറ്റ് സീറ്റ് മാത്രമേ അത്രയേ ഉള്ളൂ. ഞാൻ നമ്മുടെ മലപ്പുറം ജില്ലയുടെ അത്രയും വലിപ്പവും ഏതാണ്ട് അത്രയും തന്നെ ജനസംഖ്യയും മാത്രമുള്ളൊരു ചെറിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് കഴിഞ്ഞ 2.5 വർഷക്കാലമായി 50,000-ത്തിലധികം BJP RSS പ്രവർത്തകർ, തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ അവിടെ നിന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ BJP അധികാരത്തിൽ കൊണ്ടുവന്നാൽ കുറച്ച് നേട്ടങ്ങളുണ്ടാവാം എന്ന് അവർ ധരിച്ചിട്ടുണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ അത് അവർ സ്വയം തിരിച്ചറിഞ്ഞോളും. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വർഷം CPMന് ഭരിക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനം, ഇപ്പോൾ ബംഗാൾ മാറ്റി നിർത്തിയാൽ ത്രിപുര, അവിടെ അധികാരം നഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ആ ഗവൺമെൻറ്റിൻ്റെ മികവ് ജനങ്ങളിൽ എത്താതെ പോകുന്നതുകൊണ്ടാണോ? അത് ഏതൊരു തെരഞ്ഞെടുപ്പിലും BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആണെങ്കിലും ജയിക്കാൻ നോക്കും. അതൊരു ഈ പ്രചരണത്തിന് വേണ്ടി BJP വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്? അല്ല, അതിലുള്ളൊരു പ്രശ്നം, ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില നയങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ആശ്രയിക്കാനാവില്ല. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു ഭൂരിപക്ഷ മതത്തെ പ്രീണിപ്പിച്ച് നിർത്തിയാൽ അതിൻ്റെ വ്യക്താക്കളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് കുറച്ചധികം വോട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് മൈനോറിറ്റി ന്യൂനപക്ഷ മതത്തിനെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചാൽ അവിടെയും കിട്ടും കുറച്ച് വോട്ടുകൾ. പക്ഷേ ഇതിന് രണ്ടിനും വാസ്തവത്തിൽ, ഇപ്പോൾ ഭൂരിപക്ഷ മതത്തെ റെപ്രസെൻ്റ് ചെയ്യാനാണെങ്കിലും ന്യൂനപക്ഷ മതത്തെ റെപ്രസെൻ്റ് ചെയ്യാനാണെങ്കിലും, അങ്ങനെ മതാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരടിത്തറ അവർക്ക് ജോലി ചെയ്യാതെ തന്നെ കിട്ടുകയാണ്. അതേസമയത്ത് മതവിശ്വാസത്തിൽ നിന്നും അതീതമായി, ജാതി വിശ്വാസത്തിൽ നിന്നും അതീതമായി, ഒരു മതേതരത്വ സങ്കല്പത്തിൻ്റെ അടിത്തറയിൽ അല്ലെങ്കിൽ ആ ഒരു ആശയലോകത്ത് ആളുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അങ്ങനൊരു അടിത്തറ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെ വലിയ ജോലി ചെയ്യേണ്ടി വരും.
അങ്ങനെ ഒരു ജോലി ഏറ്റെടുത്താണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ പോലുള്ള സെക്യുലർ പാർട്ടീസ് നിലകൊള്ളുന്നത്. ബി ജെ പിക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ത്രിപുരയിലെ പരാജയത്തിൻ്റെ കാര്യം പറയുമ്പോഴും ത്രിപുരയിൽ 25 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചു, ശരി തന്നെയാണ്. ഞാൻ അവിടെ ഉണ്ടായിരിക്കുന്ന പരാജയം താൽക്കാലികമാണെങ്കിൽ പോലും അത് അംഗീകരിക്കുന്നു. ആ ആദിവാസി മേഖലകളിലാണ് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കണം. ഇതെല്ലാം ഉള്ളപ്പോഴും ത്രിപുരയിൽ കഴിഞ്ഞ പ്രാവശ്യവും അവിടെ സി പി എമ്മിന് ഈ പറയുന്ന 60-50 കിട്ടിയെന്ന് പറയുമ്പോഴും അവിടെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ട്. തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിൽ അസംബ്ലിയിലല്ലെങ്കിൽ പോലും 46% വോട്ട് അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്കുണ്ട്. ഇപ്പം സംഭവിച്ചെന്താണ്? കോൺഗ്രസ് MLA ജയിച്ച മുഴുവൻ MLA ഒറ്റയടിക്ക് തൃണമൂൽ കോൺഗ്രസ്സായി, തൃണമൂൽ കോൺഗ്രസ്സുകാർ മുഴുവൻ ഇപ്പം നേരെ BJP ആയി. അപ്പോൾ ഈ CPM പരാജയപ്പെടുത്താൻ വേണ്ടി സർവ വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനം, രാജ്യവിരുദ്ധ രാഷ്ട്രീയ, ദേശവിരുദ്ധ അഭിപ്രായങ്ങൾ കൊണ്ടുനടക്കുന്നവരെ പോലും അവരെ കൊണ്ടുനടക്കുന്നു. BJP അങ്ങനെ ജയിച്ചത്, BJP യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്ത, ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകണമെന്ന് ഉള്ള മുദ്രാവാക്യം ഉയർത്തുന്ന, ഏറ്റവും അതിതീവ്ര സ്വഭാവം ഉൾക്കൊള്ളുന്ന പാർട്ടിയെ വരെ കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പോൾ ത്രിപുര ജയിച്ചിരിക്കുന്നത്. താങ്കൾ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് BJP വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നു. ആ വെല്ലുവിളിയെ ഇപ്പോഴത്തെ ഈ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ നേരിടണമെങ്കിൽ ഒരു വലിയ കൂട്ടായ്മ ആവശ്യമല്ലേ? മതേതര കക്ഷികളുടെ എല്ലാം ഒരു വിശാല കൂട്ടായ്മ. അതെ, BJP യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളത് CPM-നെതിരായിട്ട് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പുരോഗമന മൂല്യങ്ങൾക്കുമെതിരായിട്ട് BJP ആ വെല്ലുവിളി ഉയർത്തുകയാണ്. ആ BJP ആ വെല്ലുവിളി ഉയർത്തുകയാണ്, അത് രാജ്യത്തിന് ആപത്താണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ബാധ്യത എല്ലാ മതേതര വിശ്വാസികൾക്കും ഉണ്ട്. ഇന്ത്യ ഇതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ട്. സ്വാഭാവികമായിട്ടും BJP ഇങ്ങനെ രാജ്യത്തിൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ BJP വളർന്നു വരുന്ന രാജ്യ നന്മയ്ക്ക് നല്ലതല്ല, രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടായ്മ ഉണ്ടാവണം, തർക്കമൊറ്റ കാര്യം. അല്ല, അക്കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ കൂട്ടാതെ അങ്ങനെ ഒരു വിശാല മതേതര കൂട്ടായ്മയ്ക്ക് പ്രസക്തിയാണ്? അല്ല, കോൺഗ്രസിനെ കൂട്ടുന്നില്ല എന്നാലും പറഞ്ഞത്. അതാണ് രണ്ട് പ്രശ്നം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിലൊരു മുന്നണി ഉണ്ടാക്കുന്നു, അതേസമയത്ത് മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി മതേതര വിശ്വാസികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതും രണ്ടും രണ്ടാണ്. അതാണ് പ്രശ്നം. എന്താ ഇപ്പോൾ ത്രിപുരയിൽ തന്നെ യഥാർത്ഥത്തിൽ BJP ജയിക്കാനുള്ള അവസരം ഉണ്ടായത് എങ്ങനെ? അവിടെ ഉണ്ടായിരുന്ന സർവ്വ കോൺഗ്രസ്സുകാരും BJP ആയി, അതാണ് പ്രശ്നം. അപ്പോൾ കോൺഗ്രസ് BJP പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റുന്നൊരു പാർട്ടിയാണോ? പാർട്ടി അല്ല എന്ന കാര്യം ത്രിപുര ഇലക്ഷനാണ് ഏറ്റവും അവസാനമായിട്ട് തെളിയിച്ചിരിക്കുന്നത്. ഈ BJP ഭീഷണി ഒഴിവാക്കാൻ കോൺഗ്രസിനെ ഒരു അലയായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ പറ്റത്തില്ല. ഒരു BJP ബദൽ, ആ BJP ബദലിൽ കോൺഗ്രസ് നിലനിൽക്കുന്നെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഉറച്ച BJP വിരുദ്ധ നിലപാട്, മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് നിലനിൽക്കണം. പക്ഷേ കോൺഗ്രസ് ഇതുവരെയുള്ള ഞങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനല്ല, അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ മണിപ്പൂരിൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. മണിപ്പൂരിൽ ആരാണ് അവിടുത്തെ ഗവർണർ? അവിടുത്തെ ഗവർണർ നമ്മളെ നേരത്തെയുള്ള ഡോക്ടർ നജ്മ ഹെപ്തുള്ളയാണ്. 37 വർഷക്കാലം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് രാജ്യസഭ അംഗമായിരുന്നു, അതിൽ 16 വർഷക്കാലം അവർ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. നമ്മുടെ ബഹുമാനായിട്ടുള്ള പി ജെ ഗുരു ഇരിക്കുന്ന അതേ സീറ്റിൽ നിന്നാണ്. അങ്ങനെ ഇരുന്ന അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് BJP കോൺഗ്രസ് നേരെ മാറി BJP ആവാനും അവിടെ പോയി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയാവാനും ഇപ്പോൾ അതിന് ശേഷം ഗവർണറാവാനും ഒരു മടിയുണ്ടായില്ല. 37 വർഷം കാലം കോൺഗ്രസിൻ്റെ രാജ്യസഭ മെമ്പറായിരുന്ന ആളാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ ഗുജറാത്തിലെ ഇലക്ഷനിൽ തന്നെ BJP കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ പറയാൻ പറ്റും. അതുപോലെ തന്നെ രാജസ്ഥാനിൽ വന്ന ഉപതെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സൂചനയും കാണുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ത്രിപുരയിലെയും കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തെ ആലോചിക്കാൻ പാടായിരിക്കാം, പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് പ്രസക്തിയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അവരവരുടെ വിശ്വാസ്യത തെളിയിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത കർണാടകത്തിൽ SM കൃഷ്ണ BJP പോയി. എന്തിനാണ് BJP SM കൃഷ്ണനെ പോലെ ഒരാൾ? UPA ഗവൺമെൻറ് രണ്ടാമനായിരുന്നല്ലോ അദ്ദേഹം, അതുപോലെ തന്നെ അവിടെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ അദ്ദേഹം. ഇങ്ങനെ ഇത്രയും ഉയർന്ന പോസ്റ്റ് നിർ വഹിച്ച ഒരാൾ, ഏതാണ്ട് ജീവിതത്തിൻ്റെ ഒരു സായം സന്ധ്യയിലേക്ക് തന്നെ വന്നിരിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള SM കൃഷ്ണ പോലും കോൺഗ്രസിൽ നിന്ന് നേരെ BJPയിലേക്ക് പോവാണ്. കേന്ദ്രത്തിൽ അതിൽ മാത്രം കേന്ദ്രത്തിൽ 112 ലോക്സഭാ MP BJPയുടെ ആ BJPയുടെ ലോക്സഭാ MP 112 പേർ യഥാർത്ഥത്തിൽ
കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു. ഒന്നുകിൽ അവരുടെ മന്ത്രിമാരായിരുന്നവരുണ്ട്, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിമാരായിട്ട് നിന്നിട്ടുണ്ട്, AICC വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ട് നിന്നിട്ടുള്ളവരുണ്ട്. അങ്ങനെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വ സ്ഥാനത്തിരുന്ന ആളുകളാണ് 112 പേർ. ഇവരെ എങ്ങനെ വിശ്വസിച്ച് പിന്നെ BJP ഇതുപോലുള്ള ആളുകളെ എങ്ങനെയാണ് BJP നിലപാട് സ്വീകരിക്കുന്നു പറഞ്ഞ് വിശ്വസിച്ച് നാട്ടുകാർക്ക് തിരഞ്ഞെടുത്ത് വിടാൻ കഴിയുക? അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ BJP നിന്ന് മോചിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു കൂട്ടായ്മയതിൻ്റെ നേതൃത്വം കോൺഗ്രസ്സിന് കൊടുക്കുന്ന പക്ഷം കോൺഗ്രസ്സിന് ആ ജോലി നിർവഹിക്കുമെന്ന ഒരു ഉറപ്പ് വാസ്തവത്തിൽ അവരുടെ നേതൃത്വത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ ഇതെല്ലാം പറയുമ്പോഴേ തന്നെ നമ്മുടെ എല്ലാം ആഗ്രഹം അവർ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇപ്പം അവർ നിലപാട് സ്വീകരിക്കാത്തതിനുള്ള തർക്കം ഈ രീതിയിൽ ജയിച്ചു വന്നവർ ഇപ്പോൾ ത്രിപുരയിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന BJP MLA തന്നെ കഴിഞ്ഞ കൊണ്ടത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ MLA അന്നേരം ഈ ഒരു ഉറപ്പ് ഒരിക്കലും ഒരു പാർട്ടിക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രലോഭനങ്ങളിൽ വീഴുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുള്ളപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോൾ ഇന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണെന്നുണ്ടത് HUD നിലപാടാണ് ശരി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPI യുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ പോയി സംസ്ഥാന മുഖ്യമന്ത്രി കോൺഗ്രസുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ലെന്ന് പറഞ്ഞു. ഈ ഒരു വൈരുദ്ധ്യത്തിലൂടെ അല്ലേ ഇപ്പോൾ പാർട്ടി ഈ ഇപ്പോൾ കടന്നു പോകുന്നത്? അത് കോൺഗ്രസുമായിട്ട് കൂട്ട് വേണോ വേണ്ടയോ? ഇനിയിപ്പോൾ പാർട്ടി കോൺഗ്രസും വരികയാണ്, ഒരു രണ്ട് തട്ടിൽ നിന്നുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നത്. അല്ല, ആ പറയുന്ന പ്രശ്നമില്ല. നമ്മൾ CPM എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എന്താണ് അപ്രമാദിത്വമുള്ള ഒരു നേതാവ് മോളി ഇരുന്ന് അദ്ദേഹം ആജ്ഞാപിക്കും, അത് താഴെയുള്ളവരെല്ലാം കേട്ടനുസരിച്ച് പോകുന്നൊരു പാർട്ടിയല്ല. ഞാൻ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയഗതികൾ ഏറ്റുമുട്ടുന്നതാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വരട്ടെ. ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്ന അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് വ്യക്തമായി BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ അവർ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് പണ്ടുതൊട്ട് ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് അവർ നിലനിന്നാൽ, ഞാൻ ആ ഒരു കണ്ടീഷൻ പറയാം, ആ നിലനിന്നാൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ BJP സഖ്യത്തിൽ പ്രധാനപ്പെട്ട കക്ഷിയായി മാറേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ അവരാ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള ആളുകൾക്ക് ഈ അഭിപ്രായം പറയേണ്ടി വരുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുമായിട്ട് സഖ്യം ചേർന്ന് ചില സ്ഥലങ്ങളിൽ മത്സരിക്കുന്നു, അവർ അതേസമയത്ത് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു. നാളെ പാർലമെൻറ്റിൽ ചിലപ്പോൾ BJP 4 MP കുറവ് വന്നു കഴിഞ്ഞാൽ ഈ ആളുകൾ പോകത്തില്ലെന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ലല്ലോ. കേരളത്തിൽ നിന്ന് പോലും പോകത്തില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ? എനിക്കറിയാവുന്ന തന്നെ ചില നേതാക്കന്മാർ ഇപ്പോഴത്തെ രാജ്യസഭാ അല്ല പാർലമെൻറ്റ് മെമ്പർമാർ ഉൾപ്പെടെ ചില ആളുകൾ BJP ചർച്ച നടത്തിയതിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനത് ഇങ്ങനൊരു വേദി പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പോലും കേരളത്തിലെ കോൺഗ്രസ് ആണ് നമ്മൾ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ കുറച്ചുകൂടി ഒരു ആശയപരമായി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ മാത്രം കൊണ്ടല്ല, കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളം എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുന്ന ആശയലോകത്തിൽ ആശയരംഗത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടതുപക്ഷ സമീപനമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യ സമീപനമുണ്ട്, അതോടൊപ്പം തന്നെ കാലുമാറ്റത്തിനും കൂറുമാറ്റത്തിനും അങ്ങനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമല്ല കേരളീയ ജനതയ്ക്കുള്ളത്. അതിൻ്റെതായ പ്രത്യേകത കേരളത്തിലെ കോൺഗ്രസിനുമുണ്ട്. പക്ഷേ ആ കോൺഗ്രസ്സിലെ ആളുകൾ പോലും ഒരവസരം കിട്ടിയ BJP പോകാനായിട്ട് നിൽക്കുകയാണ്, ഒന്നത്. രണ്ടാമത്തത്, നമ്മൾ ഈ BJP ഈ പറയുന്ന കുറ്റമെല്ലാം പറയുമ്പോഴും BJP ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള നയങ്ങളും എല്ലാ നയങ്ങളും സാമ്പത്തിക നയങ്ങളും എല്ലാ നയങ്ങളും യഥാർത്ഥത്തിൽ കോൺഗ്രസ് തുടങ്ങി വെച്ചതാണ്. കോൺഗ്രസ് തുടങ്ങി വെക്കുകയും ഇപ്പോൾ ഭരണത്തിൽ വന്നുകൊണ്ട് കോൺഗ്രസ്സിനെ നടപ്പിലാക്കാൻ ഒക്കാത്തതുകൊണ്ട് BJP ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് BJP അതിശക്തമായി നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതാണ് കോൺഗ്രസ്സിന് മാറി പിന്നെ ഇത് ഞങ്ങളുടെ നയമല്ല, ഞങ്ങളിത് എതിരായിട്ട് വന്നതാണ് എന്ന് ഏത് കാര്യത്തിലാണ് അവർക്ക് പറയാൻ പറ്റുന്നത്? കോൺഗ്രസിനെ പുറത്തു നിന്ന് പിന്തുണച്ച പാർട്ടിയാണ് CPM. അതെ ഞാൻ പറഞ്ഞത്, അപ്പം ഞങ്ങളുടെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ അടിയുറച്ച BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത, ഞങ്ങൾ ശക്തിയായി എതിർക്കുന്ന CPM ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പം ത്രിപുരയിലെ ഇപ്പം BJP ആവുന്നതിന് മുമ്പ് കോൺഗ്രസ് ആണല്ലോ അവിടെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സായിട്ടുണ്ടായിരുന്നത്. ഇപ്പം ബംഗാളിലും പിന്നെ തൃണമൂൽ കോൺഗ്രസ് HRG വരുന്നവരെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആയിരുന്നു. ഞാൻ CPM ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായിട്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തന്നെയാണ് നിലനിന്നത്. അപ്പം എങ്കിൽ പോലും ഞങ്ങൾ ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് BJP വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അതൊരു അൺകണ്ടീഷണൽ സപ്പോർട്ടല്ല,
കോമൺ മിനിമം പ്രോഗ്രാം, ആ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ പിന്തുണ കൊടുത്തത്. ആ പിന്തുണ കൊടുത്തത് ശരിയായിരുന്നു തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴും. ജനങ്ങൾക്ക് സാമാന്യ ജനങ്ങൾക്ക് ദഹിക്കാൻ പറ്റിയ കാര്യത്തിന്റെ പേരിലല്ല, അല്ല അത് പാർട്ടി കാണിച്ച ഒരു വിഡ്ഢിതരമാണെന്ന് ആൾക്കാർ വിലയിരുന്നു, അങ്ങനെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായമില്ല. മറ്റൊരു ചോദ്യം, ഇപ്പൊ സഖ പറയുന്നു ഈ അതായത് കോൺഗ്രസ് അവരുടെ വിശ്വാസ്യത തെളിയിക്കട്ടെ, പക്ഷേ സി പി എം പറയുന്നു കോൺഗ്രസുമായിട്ട് ചേർന്ന് ബി ജെ പി ആയിട്ട് ബി ജെ പി എതിർക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിക്കാൻ പറ്റില്ലെന്നാണ് ഇപ്പം ഞങ്ങൾ കേരള ഘടകം പറയുന്നത്. ഞങ്ങൾ പറയുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് വരാതിരിക്കാൻ അല്ലെങ്കിൽ ബി ജെ പിയെ ഒഴിവാക്കാൻ ഞങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നിങ്ങൾ സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിൽ ഒരു ഇലക്ഷൻ അലയൻസ് ഉണ്ട്, ഇലക്ട്രൽ അലയൻസ് ഉണ്ടാക്കണമെന്നാണോ എൻ്റെ അർത്ഥം? കോൺഗ്രസിനെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ബദൽ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു ഇത് സി പി എം കാണിക്കേണ്ടത്. മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, ഒന്നാം യു പി എ ഗവൺമെന്റിന് മുമ്പ് എന്ത മുന്നണി ഉണ്ടാക്കിയോ? അല്ല, മൂന്നാം മുന്നണി ഒരിക്കലും നടക്കാൻ, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഒന്നാം യു പി എ ഗവൺമെന്റിന് മുമ്പ് ഇവിടെ മുന്നണി ഇലക്ട്രൽ അലയൻസ് എന്ന് ജനറൽ സെക്രട്ടറി സി പി എമ്മിന്റെ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുന്ന അടവ് നയം അത്. പക്ഷേ കേരള ഘടകം അതിനെതിരാണല്ലോ. കേരള ഘടകത്തിന്റെ എതിർപ്പ് കോൺഗ്രസ് ആണോ അതോ യെച്ചൂരി ആണോ? അല്ല, അതൊക്കെ ഒരു ശരിയായ, അത് നമ്മൾ വെറുതെ സി പി എമ്മിനെ എതിർക്കാൻ വേണ്ടി ചില ആളുകൾ ഈ സി പി ഐ എമ്മിനകത്ത് നടക്കുന്ന ആശയ സമരത്തെ അല്ലെന്നുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് ഉയർന്നു വരും. അത് ഇന്നും നിലവിലുള്ളതല്ല, പണ്ടുള്ളതാണ്. അത് തന്നെയാണ് ഈ പാർട്ടിയുടെ കരുത്ത്. പക്ഷേ പാർട്ടി ഇപ്പോൾ അതിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ തീരുമാനമെടുത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏത് തരത്തിലും ഞങ്ങൾ സി പി ഐ എം പിന്നെ ബി ജെ പി അധികാരത്തിൽ വരുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് തന്നെയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് വീണ്ടും ഭൂരിപക്ഷം കിട്ടുകയാണ്. ഞാനൊരു ഒരു വാദത്തിന് വേണ്ടി ചോദിക്കുന്ന കാര്യമാണ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം കിട്ടുക, ചർച്ചയ്ക്ക് എന്താ അടിസ്ഥാനമുള്ളത്? അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ ബി ജെ പിയെ ഒഴിവാക്കി നിർത്താൻ, ബി ജെ പിയുടെ ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ എന്തെല്ലാം സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പം ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബി ജെ പിയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിലപാട് സി പി ഐ എം അതുമായി ബന്ധപ്പെട്ടെടുക്കും.